ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാസ്കോഡ ഗാമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സമുദ്രമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ സഞ്ചാരിയാണ് വാസ്കോഡ ഗാമ. ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ വൻകര ചുറ്റിക്കൊണ്ട് പുതിയ സമുദ്രമാർഗം കണ്ടെത്തിയത് ഈ പോർച്ചുഗീസ് നാവികനാണ്. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് ആണ് അദ്ദേഹം ആദ്യം എത്തിയത്. ദീർഘകാലം യൂറോപ്യന്മാർക്ക് അപ്രാപ്യമായിരുന്നു ഇന്ത്യ. 1488 ബർത്തലോമിയോ ഡയാസ് എന്ന കപ്പിത്താൻ ഗുഡ് ഹോപ്പ് മുനമ്പ് കണ്ടെത്തിയ ശേഷം 1498 ഇന്ത്യയിലേക്കുള്ള കപ്പൽ മാർഗം വഴി ആദ്യമായി എത്തിയത് ഗാമയാണ്. അദ്ദേഹത്തെ മാനുവൽ ഒന്നാമൻ രാജാവ് കൊൺട്രോസ് ഡ വിഡ്വേര എന്ന പദവി നൽകി ആദരിച്ചു. രാജകീയ രക്തത്തിൽ പിറക്കാത്ത അദ്ദേഹത്തെ പ്രഭു കുടുംബം അദ്ദേഹത്തിൻ്റെതായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സുഗന്ധവ്യഞ്ജനമായിരുന്നു കുരുമുളക്. അത് സുലഭമായി ലഭിക്കുന്ന സ്ഥലമാകട്ടെ കേരളവും. കുരുമുളക് മാത്രമല്ല, ഏലം, ഇഞ്ചി, കറുവപ്പട്ട, ജാതിക്ക തുടങ്ങിയ മറ്റനവധി സുഗന്ധദ്രവ്യങ്ങളും വൈദൂര്യം, മരതകം തുടങ്ങിയ വിലയേറിയ വസ്തുക്കളുടെയും വ്യാപാരം കേരളത്തിലെ തുറമുഖങ്ങളിൽ നടന്നിരുന്നു എന്ന് യൂറോപ്യന്മാർക്ക് അറിയാമായിരുന്നു. ഇതെല്ലാം ആദ്യം അവർക്ക് ലഭിച്ചിരുന്നത് പേർഷ്യൻ അറബി വ്യാപാരികളിൽ നിന്നുമായിരുന്നു. അവർ ഇന്ത്യയിൽ നിന്നും ഗ്രീക്കുകാരുടെ കാലം മുതൽക്കേ വ്യാപാരം നടത്തിയിരുന്നു. ഇടനിലക്കാരായ അവർ കുത്തക കൈയാളുന്നതിൻ്റെ ഫലമായി ഭീമമായ ലാഭം വ്യാപാരത്തിൽ ഈടാക്കിയിരുന്നു. ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെയായിരുന്നു യവനർ വന്നിരുന്നത്. എങ്കിലും ഇത് കടൽക്കൊള്ളക്കാരുടെ ശല്യം നിമിത്തം അത്ര സുരക്ഷിതമല്ലാത്ത ഒരു പാതയായിരുന്നു. മറ്റൊരു ജലപാത നിലവിൽ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും ഊഹമുണ്ടായിരുന്നു. ഇന്ത്യയിലേക്കൊരു പുതിയ വ്യാപാര മാർഗം കണ്ടുപിടിക്കുകയും അതുവഴി വ്യാപാര ബന്ധം വിപുലീകരിക്കുകയും സുഗന്ധദ്രവ്യങ്ങളുടെ കുത്തക പിടിക്കുക വഴി യൂറോപ്പിലെ വലിയ ശക്തിയായി മാറ്റാനും വേണ്ടി പോർത്തുഗലിലെ അന്നത്തെ രാജാവായ മാനുവൽ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഗാമയെ പ്രത്യേകമായി നിയോഗിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ തികച്ചും വ്യാപാരം മാത്രമായിരുന്നു പോർത്തുഗീസുകാരുടെ ലക്ഷ്യം. എന്നാൽ പിന്നീട് ഇവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവർ ശ്രമിച്ചു. പോപ്പിനെ ലോകരാജ്യങ്ങളുടെ മേലെല്ലാം അധികാരമുണ്ടെന്നും പോപ്പിനെ തിരഞ്ഞെടുത്തിരുന്ന അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ അധികാരം ഉണ്ടെന്നുമായിരുന്നു അവരുടെ വിചാരം. കപ്പലോട്ടക്കാരനായ ഹെൻറി രാജകുമാരൻ എന്ന പേരിൽ ലോകപ്രസിദ്ധനായ ഡ്യൂക്ക് ഡോം ഹെൻറിയുടെ സാഹസിക ജീവിതം ആ നാട്ടിലെ നാവിക സഞ്ചാരങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും അടങ്ങാത്ത പ്രചോദനം നൽകി. ലിസ്ബൺ നഗരത്തിൽ അദ്ദേഹം നാവിക പരിശീലന കേന്ദ്രം സ്ഥാപിച്ചു. അതുവഴി നാവികവി പോർത്തുഗലിൽ സ്വീകാര്യമാക്കി. നാവിക പ്രവർത്തനങ്ങൾക്കു പിന്നിൽ മതപരമായ ഒരു ഘടകം കൂടി ഉണ്ടായിരുന്നു. പ്രേസ്റ്റർ ജോൺ എന്ന പേരിൽ ശക്തനായ ഒരു ക്രിസ്തീയ രാജാവ് ഇന്ത്യയിലോ ചൈനയിലോ ബ്രസീലിലോ ഉണ്ടെന്ന് എന്നുള്ള പ്രശക്തമായ വിശ്വാസം പോർത്തുഗീസുകാരിൽ ചെലുത്തിയിരുന്നു. ഈ വിശ്വാസം അന്വേഷണങ്ങൾക്ക് ത്വരിതമേകി. മധ്യപൗരസ്ത്യ ദേശങ്ങൾ ഇസ്ലാമിൻ്റെ വരുതിയിൽ വന്നതിൽ പരിഭവപ്പെട്ടിരുന്ന യൂറോപ്യൻ രാജാക്കന്മാർക്ക് പ്രേസ്റ്റർ ജോൺ എന്ന രാജാവിനെക്കുറിച്ചുള്ള വാർത്തകൾ സന്തോഷഭരിതമായിരുന്നു. കരമാർഗം പ്രേസ്റ്റർ ജോണിൻ്റെ രാജ്യം കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ എന്നിരുന്നാലും പരാജയത്തിൽ കലാശിച്ചുകൊണ്ടിരുന്നു. ഇത് കപ്പൽ മാർഗം കൂടുതൽ സ്വീകാര്യമാക്കി തീർത്തു. 1441-47 ഇടയ്ക്ക് അന്തവോ ഗോൺസാൽവസ് റിയോ ഡി ഒറോയിൽ നിന്നും ആദ്യമായി ചരക്കുകൾ കൊണ്ടുവന്നു. 1469-74 ഇടയ്ക്ക് പൊർണോവോ ഗോമസ് ആഫ്രിക്കയിൽ എത്തുകയും അവിടുത്തെ വ്യാപാരത്തിൻ്റെ കുത്തക കൈയടക്കുകയും ചെയ്തു. അദ്ദേഹമാണ് സിറാലിയോൺ കണ്ടുപിടിച്ചത്. പിന്നീട് ലോപ്പോ ഗോൺസാൽവസ് ആഫ്രിക്കൻ അമേരിക്കൻ ഭൂമധ്യരേഖ മുറിച്ചു കടന്നു. 15-ാം നൂറ്റാണ്ട് മുതൽക്കേ പോർച്ചുഗീസുകാർ അവർക്ക് ലഭിച്ച ഇത്തരം വിവരങ്ങൾ വെച്ച് മറ്റു രാജ്യങ്ങളിലെ സമാന പര്യടനക്കാരുടെ അനുഭവം വെച്ചും ഇന്ത്യാ തീരത്തേക്ക് ആഫ്രിക്കൻ വൻകരയോട് ചേർന്ന് പര്യടനങ്ങൾ നടത്തി പോന്നിരുന്നു. എന്നാൽ ജിബ്രാൾട്ടർ കടലിടുക്കിലെ കൊള്ളക്കാരുടെ സാന്നിധ്യവും മറ്റുള്ള വ്യാപാരികളുടെ നിസ്സഹകരണവും ആഫ്രിക്കൻ വൻകര ചുറ്റാൻ അവരെ നിർബന്ധിതരാക്കിയിരുന്നു. ഗാമയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ ബർത്തലോമിയോ ഡയാസ് പ്രതീക്ഷ മുനമ്പ് വരെ യാത്ര ചെയ്ത് തിരിച്ചു വന്നിരുന്നു. അദ്ദേഹം കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്നാണ് ഇതിനെ ആദ്യം പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ശേഷമാണ് അതിനപ്പുറം അറിയാത്ത ചില രാജ്യങ്ങളും ഉണ്ടെന്ന് ഇന്ത്യ അവിടെ ആയിരിക്കാം എന്നുമുള്ള സംശയം ബലപ്പെട്ടത്. പൊറോഡ ഗോവിള, അൽഫോൻസോ ഡ പൈപ്പ എന്നിവരുടെ സംഘം ബാർസലോണ, റെഡ്സ് ദ്വീപുകൾ എന്നീ സ്ഥലങ്ങളിലൂടെ അലക്സാണ്ട്രയിലേക്കും അവിടെ നിന്ന് ഏതൻ, ഓർമോസ് തീരങ്ങൾ വഴി ഇന്ത്യയിലേക്കും കടലിലും കരയിലുമായി എത്തിച്ചേർന്നത് മേൽപ്പറഞ്ഞ വിശ്വാസം ഊട്ടിയുറപ്പിച്ചു. എന്നാൽ
കോവിള എത്യോപ്യയിൽ വച്ച് മരണമടഞ്ഞതും ആ സ്ഥാനത്തേക്ക് അയച്ച പൈവയെ എത്യോപ്യൻ ചക്രവർത്തി തടഞ്ഞുവെച്ചതും ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഗാമയുടെ പിതാവിൽ നിക്ഷിപ്തമായി. ഗാമയുടെ പിതാവ് നല്ല ഒരു കപ്പൽ സാഹസികനും വ്യാപാരിയുമായിരുന്നു. അദ്ദേഹം തെക്കേ ആഫ്രിക്കൻ തീരത്തു നിന്ന് നിരവധി തവണ സ്വർണം കയറ്റി കപ്പൽ യാത്ര നടത്തി തഴക്കം വന്നയാളായിരുന്നു. ഇന്ത്യയിലേക്കുള്ള കപ്പൽ പാത കണ്ടെത്താനുള്ള ദുഷ്കരമായ ആ ദൗത്യം ആദ്യം മാനുവൽ ഒന്നാമൻ രാജാവ് ഗാമയുടെ പിതാവിനെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മകൻ വാസ്കോ ആ ജോലി ഏറ്റെടുക്കുകയായിരുന്നു. പോർട്ടുഗലിലെ വിദ്യുഗേരയ്ക്കടുത്തുള്ള സിനസ് എന്ന സ്ഥലത്ത് 1460 or 1469 ആണ് വാസ്കോ ഡ ഗാമ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. അച്ഛൻ എസ്താവോ ഡ ഗാമയ്ക്കും അമ്മ ഇസബൽ ശ്രോതയ്ക്കും ഉണ്ടായിരുന്ന 6 മക്കളിൽ മൂന്നാമനായിരുന്നു വാസ്കോ. അച്ഛൻ അക്കാലത്തെ പേരുകേട്ട ഒരു നാവികനും വ്യാപാരിയുമായിരുന്നു. അദ്ദേഹം തെക്കേ ആഫ്രിക്കയിൽ നിന്നും സ്വർണം കപ്പൽ മാർഗം ഒരിക്കൽ പോലും അപകടങ്ങളില്ലാതെ കൊണ്ടുവന്നതിൽ പ്രശസ്തനായിരുന്നു. അച്ഛൻ്റെ പാത പിന്തുടർന്ന് കൊച്ചു വാസ്കോ ചെറുപ്പം മുതൽക്കേ നാവികനാകാൻ ആഗ്രഹിച്ചു. കാതറീന ഡി അദ്വൈഡോ ആയിരുന്നു ഭാര്യ. അവർക്ക് ഫ്രാൻസിസ്കോ എസ്തോവാഓ, പിന്നീട് ഇന്ത്യയിലെ ഗവർണർ ആയിരുന്നു. എസ്തോവാഓ ഡ ഗാമ, പാവ്ലോ, പ്രോട്ടോ, അൽവാരോ, കിസ്താവോ എന്നിങ്ങനെ 6 ആൺമക്കളും ഇസബൽ എന്നൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ നിര്യാണത്തിനു ശേഷം രാജാവിൻ്റെ കീഴിലുള്ള കപ്പൽ പടയിൽ കപ്പിത്താനായി വാസ്കോ 1490 പോർട്ടുഗൽ കോളനിയായ ഗിനി തീരങ്ങളിൽ ഉണ്ടായ ഫ്രഞ്ചുകാരുടെ അധിനിവേശ ധീരമായ ചെറുത്തത്തിന് ഇമ്മാനുവൽ ഒന്നാമൻ്റെ പ്രശംസയ്ക്ക് പാത്രമായി. 1497 July 8 വാസ്കോ ഡ ഗാമയുടെ ആദ്യത്തെ പര്യടനം ആരംഭിച്ചു. 4 കപ്പലുകൾ ആണ് അവരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവ താഴെ പറയുന്നവയാണ്. സാവോ ഗബ്രിയൽ, ഇതിൽ ഗാമയുടെ 150 കൂട്ടാളികളും സഞ്ചാരികളും 178 ടൺ ഭാരമുണ്ടായിരുന്നു. ഈ പായ്ക്കപ്പൽ 27 മീറ്റർ നീളവും 8 മീറ്റർ വീതിയും ഉണ്ടായിരുന്നു. സാവോ റഫേൽ ഗാമയുടെ സഹോദരൻ പാവുലോഡ ഗാമയായിരുന്നു ഇതിൽ കപ്പിത്താൻ. ഗബ്രിയലിൻ്റേതിന് തുല്യമായ ഘടന ഇതിലും ഉണ്ടായിരുന്നു. ബെറിയോ ചരക്കുകപ്പൽ നിക്കോളാസ് കൊയിലോ ആണ് ഇത് നയിച്ചിരുന്നത്. 4. പേരറിയാത്ത ഒരു സംഭരണിക്കപ്പൽ ഹോൾസലോ ന്യൂനസ് ആണ് ഇത് നയിച്ചത്. സെൻബ്ലസ് എന്ന സ്ഥലം വരെ മാത്രമേ ഈ കപ്പൽ മറ്റു കപ്പലുകളെ അനുഗമിച്ചുള്ളൂ. അതിനുശേഷം കപ്പലിൽ ചരക്കുകൾ മറ്റു കപ്പലുകളുമായി പങ്കുവച്ച ശേഷം അഗ്നിക്കിരയാക്കി കളഞ്ഞു. വാസ്കോ ഡ ഗാമയുടെ പാത അന്നുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തതും പുതിയതുമായിരുന്നു. ബർത്തലോമിയോ ഡയാസ് ഗാമയെ അനുഗമിച്ച് മറ്റൊരു കപ്പലിൽ ഇവർക്കൊപ്പം കുറേ ദൂരം വന്ന ശേഷം 3 August തിരികെ ചെന്ന് പോർട്ടുഗൽ രാജാവിനെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. ഗാമ ആഫ്രിക്കയുടെ തീരത്തോട്ടടുത്തു കൂടി പോകാതെ കൂടുതൽ ഉൾവലിഞ്ഞ് ഒരു വലിയ ചുറ്റൽ നടത്തിയാണ് പ്രത്യാശാ മുനമ്പിലെത്തുന്നത്. ഈ യാത്ര കൂടുതലും തെക്കേ അമേരിക്കൻ വൻകരയ്ക്കും സമീപത്തുകൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 20 November പ്രത്യാശാ മുനമ്പ് പിന്നിട്ടു. എന്നാൽ താമസിയാതെ ഉണ്ടായ വലിയ കൊടുങ്കാറ്റ് കപ്പലുകളെ ഇതേ തുടർന്ന് കപ്പലുകളിൽ കലാപം ഉണ്ടാവുകയും ഫയനയാത്രികർ തിരിച്ചു പോർത്തുഗലിലേക്ക് പോകണമെന്ന വാശി പിടിക്കുകയും ചെയ്തു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ ഗാമയ്ക്കൊപ്പം നിലകൊണ്ടു. കലാപത്തിന് പിന്നിലുണ്ടായിരുന്നവരെ ബന്ധനസ്ഥരാക്കി ഗാമ യാത്ര തുടർന്നു. 16 December അന്നുവരെ യൂറോപ്പുകാർ എത്തിച്ചേർന്നതിൽ ഏറ്റവും ദൂരമുള്ള തെക്കേ ആഫ്രിക്കയിലെ വെള്ള നദിക്കടുത്തെത്തി. അദ്ദേഹം വീണ്ടും തെക്കോട്ട് സഞ്ചരിച്ചു. വിശുദ്ധ ഹെലന, മോസൽ എന്നീ ഉൾക്കടലുകളിൽ നഗുരമിട്ടു വിശ്രമിച്ചു. ക്രിസ്മസ് അടുക്കാറായപ്പോൾ അവർ എത്തിച്ചേർന്ന തീരത്തിന് നാദൻ പോർച്ചുഗീസുകാരുടെ ഭാഷയിൽ ക്രിസ്മസ് എന്ന് പേരിട്ടു. പിന്നീടുള്ള യാത്രകൾ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തോട് ചേർന്നായിരുന്നു. സ്ഥലപരിചയം പോരാത്തതും കാറ്റ് പ്രതികൂലമായതുമാണ് ഇതിന് കാരണം. നിരവധി തീരങ്ങളിൽ വിശ്രമിച്ച അവർ മൊസാബിക്കിൻ്റെ തീരത്ത് വന്നടഞ്ഞു. അവിടുത്തെ സുൽത്താൻ്റെ അടുക്കൽ മുസ്ലിം വ്യാപാരിയായി ഗാമ അഭിനയിച്ചു. ക്രിസ്ത്യൻ നാവികനാണെന്നറിഞ്ഞാൽ അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവിടുത്തുകാർക്ക് ചതി മനസ്സിലാവുകയും അന്തരീക്ഷം കലുഷിതമാകുകയും ചെയ്തപ്പോൾ ഗാമ തീരം വിട്ടു. പോകുന്ന വഴിക്ക് നാട്ടുകാരെ വിരട്ടാൻ പീരങ്കി ഉപയോഗിക്കുകയും ചെയ്തു. 25 March കപ്പലുകൾ സെന്റ് ബ്ലോസിൽ എത്തി. തുടർന്ന് 21 April മെലിൻഡയിൽ എത്തി. മെലിൻഡയിലെ ഭരണാധികാരി അവർക്ക് കോഴിക്കോട്ടേക്ക് കപ്പൽ തെളിയിക്കാനായി ഒരു വിദഗ്ധനായ കപ്പിത്താനെ നൽകി സഹായിച്ചു. അവിടെ നിന്നുടനെ പുറപ്പെട്ട അവർക്ക് 18 May ഇന്ത്യ കാണാൻ തുടങ്ങി. കെനിയക്കടുത്തെത്തിയപ്പോഴേക്കും പരിണനക്കാർ കൊള്ളക്കാരുടെ
വേഷം അണിഞ്ഞു അറബി കപ്പലുകൾ കൊള്ളയടിക്കുകയും മറ്റും ചെയ്തു. കിഴക്കൻ ആഫ്രിക്കയുടെ തീരത്തെത്തുന്ന ആദ്യത്തെ യൂറോപ്പുകാരായിരുന്നു അവർ. കെനിയയിലെ മോംബാസയിൽ നഗരമടിച്ചെങ്കിലും അന്തരീക്ഷം സുരക്ഷിതമല്ലാത്തതിനാൽ അവിടം വിട്ടു. പിന്നീട് കുറച്ചുകൂടി വന്ന ശേഷം മെലന്തി എന്ന സ്ഥലത്ത് തുറമുഖത്ത് എത്തിച്ചേർന്നു. അവിടുത്തുകാർ കേരളവുമായി വ്യാപാരം നടത്തിയിരുന്നു. അവിടെ വെച്ച് അവർ ഇന്ത്യൻ കപ്പൽ യാത്രക്കാരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അത് അവർക്ക് വളരെ സഹായകരമായി. അവിടുത്തെ രാജാവ് ഗാമയെ സ്വീകരിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അഹമ്മദ് ബിൻ മജീദ് എന്ന അറബി നാവികനും ഭൂപടന നിർമ്മാണ വിദഗ്ധനുമായ ഒരാളുടെ സഹായം അവർക്ക് നിർണായകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടെ മൺസൂൺ കാറ്റുകളുടെ സഹായം സ്വീകരിച്ച് കോഴിക്കോട്ടേക്കുള്ള കപ്പൽ യാത്ര അവർ സുഗമമാക്കി. കൂടാതെ വഴി കാണിച്ചു കൊടുക്കാൻ ഗുജറാത്തി ചുക്കാൻകാരെ രാജാവ് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. 1498 May 20 അവർ കോഴിക്കോട്ട് എത്തിച്ചേർന്നു. എന്നാൽ വരും വഴി നാലാമത്തെ കപ്പൽ കാറ്റിനും കോളിനും പെട്ട് സാവോ ബ്രസ് ഉൾക്കടലിൽ വെച്ച് കാണാതായി. അങ്ങനെ 3 കപ്പലാണ് അവരുടെ സംഘത്തിൽ അവസാനം ഉണ്ടായത്. വാസ്കോഡഗാമ കോഴിക്കോട്ടെത്തിയ തീയതിയെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. 1498 May 17 അതല്ല 1498 August 26 അതുമല്ല 1498 May 18 ഹാമിൽട്ടണും July 18 ഹെൻറിയ ഡിസൂസയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ കപ്പൽ മാർഗം എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്പുകാരനായി തീർന്നു ഗാമ. ഗാമയും സംഘവും 1 വർഷവും 5 മാസവും അവർക്ക് വേണ്ടി വന്നു. കോഴിക്കോട് എന്ന് തെറ്റിദ്ധരിച്ച അവർ കാപ്പാടിനടുത്തായി നഗരമിട്ടപ്പോൾ വൻ ജനക്കൂട്ടം കരയിൽ തടിച്ചുകൂടി. മുൻകാല പരിചയം വച്ച് ജനങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ് എന്ന ഭയന്ന ഗാമ ഒരു അറബി അടിമയെയും 3rd കപ്പിത്താൻ നിക്കോളാവ് കൊയ്ലോ ഹെംവിയെയും കരയിലേക്ക് ചെറുതോണിയിൽ കയറ്റിവിട്ടു. അദ്ദേഹത്തിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ രേഖകൾ അന്നത്തെ സംഭവം വ്യക്തമായി വിവരിക്കുന്നുണ്ട്. എന്നാൽ സാമൂതിരി അന്ന് പൊന്നാനിയിലായിരുന്നു. ദൂതൻ മൂലം വിവരമറിഞ്ഞ അദ്ദേഹം അവർക്ക് വേണ്ട ഏർപ്പാടുകൾ നൽകാൻ ഉത്തരവിട്ട ശേഷം പൊന്നാനിയിൽ നിന്നും പുറപ്പെട്ടു വന്നു. പിന്നീട് ഗാമയും കൂട്ടരും രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം പന്തലായിനി കൊല്ലത്തിന് സമീപം നഗരമിട്ടു. May 28 ഗാമ അകമ്പടിക്കാർക്കൊപ്പം സാമൂതിരിയെ സന്ദർശിക്കാൻ പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് കണ്ട ഹിന്ദുക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പള്ളിയാണെന്ന് കരുതി അവർ പ്രാർത്ഥനയും നടത്തി. കോഴിക്കോടിനടുത്തെത്തിയപ്പോഴേക്കും നാട്ടുകാരായ അല്പവസ്ത്രധാരികളായ മുക്കുവന്മാരുടെ 20 വഞ്ചികൾ ഗാമയുടെ കപ്പലുകളെ വളഞ്ഞു. അന്നുവരെ കണ്ടിട്ടില്ലാത്ത തരം കപ്പൽ കണ്ടതുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനെത്തിയതായിരുന്നു അവർ. കപ്പലുകൾ നഗരമിടാനും ഒരു പ്രതിനിധിയെ തുറമുഖത്തേക്ക് വിടാനും അവർ ആവശ്യപ്പെട്ടതായി പോർത്തുഗീസുകാർക്ക് മനസ്സിലായി. എന്നാൽ വളരെ ധനികരായ നാട്ടുകാരെ പ്രതീക്ഷിച്ച ഗാമയ്ക്ക് ഇവരെ കണ്ടപ്പോൾ നിരാശ തോന്നി. കറുത്ത നിറമുള്ളതും കുറവ് മാത്രം വസ്ത്രം ധരിക്കുന്നവരെ അദ്ദേഹം അല്പം ഭയത്തോടെ കൂടിയാണ് കണ്ടത്. പോർത്തുഗലിൽ നിന്നും വരുമ്പോൾ അവിടുത്തെ ജയിലിൽ നിന്നും ഏതാനും കുറ്റവാളികളെ കൂടി ഗാമ കൊണ്ടുവന്നിരുന്നു. അപകടകരമായ ദൗത്യങ്ങൾക്ക് തൻ്റെ കപ്പൽ ജീവനക്കാരെ ഉപയോഗിക്കാതെ കുറ്റവാളികളെ ആ ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു ഗാമയുടെ ഉദ്ദേശം. അത്തരത്തിൽ ഒരു കുറ്റവാളിയായ പോർത്തുഗീസുകാരനെയാണ് നാട്ടുകാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തുറമുഖത്തേക്ക് ഗാമ അയക്കുന്നത്. സാമൂതിരിയുമായുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷിച്ച അത്ര വിജയകരമായിരുന്നില്ല. ഗാമ സ്വർണവും വെള്ളിയും കാഴ്ചയായി കൊടുക്കാതെ വസ്ത്രങ്ങളും ചില പാത്രങ്ങളും കുറച്ച് പഞ്ചസാരയും മറ്റുമാണ് കൊടുത്തത്. ഗാമ കൊടുത്ത കാഴ്ച വസ്തുക്കൾ സാമൂതിരി സ്വീകരിച്ചെങ്കിലും ഈജിപ്തിൻ്റെയും പേർഷ്യയുടെയും കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിയുക്തരായ മൂറുകൾ സാമൂതിരിയുടെയും ഗാമയുടെയും സൗഹൃദത്തെ തുരങ്കം വെച്ചു. സാമൂതിരി മൂറുകളെ ധിക്കരിക്കാൻ പ്രാപ്തനുമായിരുന്നില്ല. എന്നാൽ കരയിൽ ഒരു പാണ്ഡികശാല പണിയാൻ രാജാവ് അവർക്ക് അനുവാദം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് മൂറുകളുടെ ഉപദേശപ്രകാരം ഗാമയുടെ ചരക്കുകൾ കണ്ടുകെട്ടാൻ കൊട്ടാരത്തിലെ സർവാധികാരിക്കാരൻ തീരുമാനിച്ചു. ആപത്തു മനസ്സിലാക്കിയ ഗാമ അവിടെ നിന്നും കണ്ണൂരിലേക്ക് നീങ്ങി. കോലാത്തിരിയുമായി സൗഹൃദത്തിലായി പിന്നീട് അദ്ദേഹം വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു. കോലാത്തിരിയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട ഗാമ 1498 October 5 സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. 1499 September സ്വന്തം നാട്ടിൽ എത്തിയ ഗാമയ്ക്ക് വിരോചിതമായ വരവേൽപ്പാണ് പോർട്ടുഗലിൽ നാട്ടുകാർ നൽകിയത്. വരുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒരു കപ്പലിൻ കപ്പിത്താനുമായ പാവുലോഡ ഗാമ അന്തരിച്ചിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്ന 4 കപ്പലുകളിൽ 2 ഈ യാത്രയിൽ നഷ്ടപ്പെട്ടിരുന്നു. 170 പേരുമായി യാത്ര പുറപ്പെട്ട സംഘത്തിലെ 54 പേർ മാത്രമാണ് തിരിച്ചെത്തിയത്.
വ്യാപാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാത്ര വൻ വിജയമായിരുന്നു. യാത്രയ്ക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടിയോളം വില വരുന്ന ചരക്കുകളായിരുന്നു ഗാമ കൊണ്ടുവന്നത്. ചരക്കുകൾക്ക് പുറമെ 16 കേരളീയരുമുണ്ടായിരുന്നു. അതീവ സന്തുഷ്ടനായ മാനുവൽ രാജാവ് അദ്ദേഹത്തിൻ്റെ അളവറ്റ പ്രതിഫലം നൽകി അദ്ദേഹത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അഡ്മിറൽ എന്ന ബഹുമതി നൽകി ആദരിച്ചു. സിനസ് എന്ന അദ്ദേഹത്തിൻ്റെ ജന്മനാട് അദ്ദേഹത്തെ ജന്മിയാക്കി മാറ്റി. 1500 മാർച്ച് 9 പോർത്തുഗൽ രാജാവ് 10 കപ്പലുകളും 2 കാരവല്ലുകളും 1500 നാവികന്മാരും ഉൾപ്പെടെ ഒരു സംഘത്തെ പെട്രോ അൽവാരസ് കബ്രേലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചു. ഒരു കപ്പലിൽ ബർത്തലോമിയോ ഡയാസും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറും ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യം സാമൂതിരി അനുകൂലമായി പ്രവർത്തിച്ചെങ്കിലും മൂറുകളുടെ ഉപദ്രവം കൂടുതലായിരുന്നു. അവർ കൊച്ചിയിലേക്ക് നീങ്ങുകയും രാജാവിൻ്റെ നിർലോഭ സഹായം ലഭിക്കുകയും ചെയ്തു. അവർ കൊച്ചിയിൽ പാണ്ഡികശാല പണിത് ക്രയവിക്രയം ആരംഭിച്ചു. ഇതേ വർഷം തന്നെ ജോൺ എൻട്രിയോ എന്ന കപ്പിത്താൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ കപ്പലുകൾ മാനുവൽ രാജാവ് ഇന്ത്യയിലേക്ക് അയച്ചു. ഇവരെല്ലാം മൂറുകളുമായി ഇടയുകയും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും കൊച്ചിയിൽ നിന്നും മാത്രമേ അവർക്ക് വേണ്ട ചരക്കുകൾ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഒരു സമാധാനപരമായ വ്യാപാരം ഗാമയ്ക്കും കൂട്ടർക്കും വിദൂരമായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി മാനുവൽ 1-ാമൻ്റെ നിർദ്ദേശപ്രകാരം 1502 ജനുവരി 10 രണ്ടാം ദൗത്യവുമായി ഗാമ വീണ്ടും ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഗാമ പേർഷ്യൻ, അറബി, ഇന്ത്യ എന്നീ സമുദ്രങ്ങളുടെ അഡ്മിറലായി നിയമിച്ചിരുന്നു. ഇത്തവണ സായുധന സേനാ ബലം കൂടുതൽ ആയിരുന്നു. സംഘത്തിൽ നാവിക വ്യൂഹത്തിൻ്റെ 15 കപ്പലുകളും 800ഓളം സൈനികരും ഉണ്ടായിരുന്നു. ഗാമയുടെ മരുമകൾ എസ്തോവായോ, അമ്മാവൻ എൻസി സെൻറ്റ് സോദോ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. കബ്രാൾ ഇത്രയും കാലം കൊണ്ട് കേരളത്തിൽ തുടങ്ങി വെച്ച പോർത്തുഗീസ് സ്ഥാപനങ്ങളുടെ സംരക്ഷണം ആയിരുന്നു അവരുടെ ലക്ഷ്യം. വരുന്ന വഴിക്ക് കിഴക്കൻ ആഫ്രിക്കയിൽ കിൽവയിലെ ഷെയ്ഖിനെ സന്ദർശിച്ച് കപ്പപ്പണം സമാഹരിച്ചു. ഇത്തവണത്തെ വരവ് അതിക്രൂരമായാണ് ഗാമ നിർവഹിച്ചത്. കോഴിക്കോടിനടുത്ത് നിരവധി കപ്പലുകൾ കൊള്ളയടിച്ചു, പലതും നശിപ്പിച്ചു. കണ്ണൂരിലെത്തി കോലാത്തിരിയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. ചരക്കുകൾ കയറ്റി തിരിച്ചു പോകുന്ന വഴിക്ക് മൂറുകൾ വൻ കപ്പൽ വ്യൂഹവുമായി ആക്രമിച്ചെങ്കിലും ഗാമയുടെ സാമർഥ്യം മൂലം വിജയം പോർത്തുഗീസുകാർക്കുമായിരുന്നു. പല കപ്പലുകളും നശിപ്പിക്കുകയും കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പട്ടാളക്കാരെ കൊച്ചിയിൽ ഇറക്കി ഗാമ വീണ്ടും പോർത്തുഗലിലേക്ക് തിരിച്ചുപോയി. പോകുന്ന വഴിക്ക് മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോയിക്കൊണ്ടിരുന്ന മോറി എന്ന കപ്പൽ മുക്കി അതിലെ യാത്രക്കാരെ കൊല്ലുകയും ചെയ്തു. ചരിത്രാതീത കാലം മുതൽ അഹങ്കുരമായി തുടർന്ന ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തിന് ആദ്യമായി കളങ്കം ചാർത്തിയ സംഭവം അതായിരുന്നു. അതോടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ പുതിയ നാഴികക്കല്ല് പിറന്നു. വൈസ്രോയി എന്ന നിലയിൽ ഗാമയുടെ 2-ാം വരവ് അത്യന്തം വിജയകരമായിരുന്നു. 29 എണ്ണമുള്ള കപ്പൽ വ്യൂഹം അദ്ദേഹം നശിപ്പിക്കുകയും ഒട്ടനവധി നാട്ടുവഴികളുമായി സന്ധിയിൽ ഏർപ്പെട്ട് വ്യാപാരം മെച്ചപ്പെടുത്തി 1,000,000 സ്വർണം മതിപ്പുള്ള ചരക്കുകൾ കൊണ്ടുവരികയും ചെയ്തു. മാനുവൽ രാജാവ് ഇത്തവണയും ബഹുമതികൾ കൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചു. ഇത്തവണ സിനസിന് പകരം വിദ്യുഗേരയും ഫ്രോദസ് വില്ലയും അദ്ദേഹത്തിന് നൽകി ആദരിച്ചു. 1519 അദ്ദേഹത്തിൻ്റെ കോൺഡ്രോസ് ദി വിദ്യുഗേര എന്ന സ്ഥാനം നൽകി ആദരിച്ചു. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിന് മുന്നിൽ ഡോക്ടർ അല്ലെങ്കിൽ പ്രഭു എന്ന സംജം ചേർക്കപ്പെടുകയും രാജകീയ രക്തമല്ലാത്ത ആദ്യത്തെ പ്രഭു കുടുംബമായി മാറുകയും ചെയ്തു. 1503 ജോൺ ഫ്രാൻസിസ്കോ ഡ അൽബുക്വാർക്ക് പോർട്ടുഗീസുകാരുടെ അടുത്ത കപ്പൽ വ്യൂഹവുമായി ഇന്ത്യയിൽ എത്തി. കൊച്ചിയിലും കൊടുങ്ങല്ലൂരിലും കോട്ടകൾ കെട്ടുകയും പള്ളിപ്പുറം എന്ന സ്ഥലത്ത് കാവൽ നിലയം സ്ഥാപിക്കുകയും ചെയ്ത അവർ കടലിൻ്റെ അവകാശം സ്വന്തമാക്കി. ഏതാണ്ട് മറ്റെല്ലാ കപ്പലുകൾക്കും പാസ് ഏർപ്പെടുത്തുകയും ചെയ്തു. ഗോവയിൽ പോർട്ടുഗീസ് ആധിപത്യം സ്ഥാപിച്ചത് അൽബുക്വാർക്ക് ആണ്. പിന്നീട് 1504 സേറസ് ഡ മെനസിസ് എന്ന പുതിയ വേസ്രോയി ആയി എത്തി. എന്നാൽ അദ്ദേഹം സാമൂതിരിയുടെ തടവുകാരനായി കോഴിക്കോട്ട് താമസിച്ചിരുന്നു. പോർട്ടുഗീസുകാരെ മോചിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. പിന്നീട് വന്ന വൈസ്രോയി ഫ്രാൻസിസ്കോ ഡ അൽമോഡ കണ്ണൂരിൽ സെൻറ്റ് അഞ്ചലോ കോട്ട പണിയിച്ചു. എന്നാൽ ഇക്കാലത്തെ മെനസിസ് ഒരു വൈസ്രോയി എന്ന നിലയിൽ പരാജയമായിരുന്നു. തൽഫലമായി നാട്ടുവഴികൾ ഇടഞ്ഞു തുടങ്ങി. ഈ സമയത്താണ് മാനുവൽ രാജാവ് ഗാമയെ 3-ാമതും ഇന്ത്യയിലേക്ക് അയക്കുന്നത്. തൻ്റെ സാമർഥ്യവും നയതന്ത്രങ്ങളും നിമിത്തം പ്രശ്നം പരിഹരിക്കാനായി ഇതിനകം ഗാമ അറിയപ്പെട്ടിരുന്നു.
മാനുവൽ രാജാവിൻ്റെ അവസാന ആയുധഗാമയായിരുന്നു. 1524 അദ്ദേഹം വീണ്ടും കോഴിക്കോട്ടെത്തി. അവിടെ നിന്നും കണ്ണൂരിലെത്തി ബാലഹസൻ എന്ന കടൽ കൊള്ളക്കാരനെ പിടിച്ച് തടവിലടച്ചു. ഗോവയിൽ നിന്നും പിന്നീട് കൊച്ചിയിലെത്തുകയും അവിടെ വച്ച് മലേറിയ ബാധിച്ച് December 24 മരണമടയുകയും ചെയ്തു. അദ്ദേഹത്തിനെ ഫോർട്ട് കൊച്ചിയിലെ വി ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ 1539 പോർട്ടുഗലിലെ വിദുഗ്വേരയിൽ വലിയ സ്മാരകത്തോടക്കം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൽ ബലോമിൽ ഒരു സന്യാസ കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു. വാസ്കോഡഗാമ കേരളത്തിൽ കപ്പലിറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായി കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്ത് ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നു. ആ സ്തൂപത്തിൽ ഇങ്ങനെ ആലോകനം ചെയ്തിരിക്കുന്നുണ്ട്: വാസ്കോഡഗാമ 1498 ഇവിടെ കപ്പലിറങ്ങി. കാമിയോൺസ് എഴുതിയ പോർട്ടുഗീസ് ഇതിഹാസ കാവ്യമായ ലൂസിയാഡ് പ്രധാനമായും വാസ്കോഡഗാമയുടെയും ഹെൻറി എന്ന നാവികനായ രാജകുമാരൻ്റെയും മറ്റും കഥകളാണ് ആധാരപ്പെടുത്തിയിരിക്കുന്നത്. ബലോമിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മഠം വളരെ പ്രശസ്തമാണ്. ഗോവ, അലക്സാൻഡ്രിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഗോവയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കവാടവും സ്ഥലവും ഫുട്ബോൾ ടീമും ഉണ്ട്. ബ്രസീലിലെ ഒരു സ്റ്റേഡിയത്തിനും പോർട്ടുഗലിലെ ഒരു അക്വാഡിക് സ്റ്റേഡിയത്തിനും ഗാമയുടെ പേരാണ്. അദ്ദേഹത്തിൻ്റെ സമാരകമായി നിരവധി തപാൽ മുദ്രകളും കറൻസി നോട്ടുകളും പോർട്ടുഗൽ ഇറക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സുപ്രധാനമായ പ്രൊഫസർ സ്ഥാനത്തിന് വാസ്കോഡഗാമ ഷെയർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. വാസ്കോഡഗാമയുടെ ചരിത്രവും ജീവിതവും ഇവിടെ പൂർണ്ണമാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.